ซีซั่น2ചിരി ചരിത്രത്തിലെ ബാഹുബലിയ നേട്ടം ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു താര സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ്, ദ വെരി ഗിഫ്റ്റഡ് റോഹിണി. എത്ര എത്ര മലയാള ചിത്രങ്ങൾ, തമിഴ് ചിത്രങ്ങൾ, തെലുങ്ക് അല്ലേ, കന്നഡത്തിലും അഭിനയിച്ചിട്ടുണ്ട്, കന്നഡത്തിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ രോഹിണിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ബാഹുബലിയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ത്രില്ലുണ്ട്. അതിൻ്റെ കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിലും വേറൊരാളെ മാറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. രോഹിണിയുടെ കഥാപാത്രം വേറൊരാൾ വന്നാൽ ഇത്രയും നന്നാവുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. Thank you so much. Thank you. എങ്ങനെയാണ് രോഹിണി രാജമൗലി സാർ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്? ശരിക്കും പറയാൻ പോയാൽ ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് ഇവിടെ പറയാം. ബാഹുബലി വന്നത് ഐ ഡിഡ് വൺ തെലുഗു മൂവി കോൾഡ് അന്തക്കു മുന്തു ആ തർവാത. അതിൽ ഒരു മീനിങ് കൂടെ ഒന്ന് പറയാമോ? അതിനു മുമ്പും അതിനു ശേഷം. ഓക്കെ. അപ്പോൾ ആ ഫിലിമിലെ ഒരു ഇന്നസെന്റ് ക്യാരക്ടർ ഞാൻ ചെയ്തു. ആ ക്യാരക്ടർ ആ പടം റിലീസായ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ഒരു ന്യൂസ് കിട്ടി, രാജമൗളി ആൻഡ് ഹിസ് ഹോൾ ഫാമിലി വാച്ച് ദ മൂവി എന്ന്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഐ എം ഗെറ്റിംഗ് എ കോൾ ഫ്രം ഹിസ് ഓഫീസ്. അങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്തത്. ഈ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ശിവലിംഗം പൊക്കുന്ന സീനുണ്ട്, അവിടെ വന്ന് ഇടപെടുന്ന സീനുണ്ട്. രോഹിണി അതെന്താണ് കാണിക്കുന്നത്, ഇവൻ്റെ കാര്യം എന്താണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇഫക്റ്റോടുകൂടി ഇമ്പാക്റ്റോടു കൂടിയായിരിക്കും ഈ ഷോട്ടുകൾ, ഈ സീനുകൾ വരിക എന്ന് അന്ന് അറിയാമായിരുന്നോ? രാജമൗലി സർ ഗേവ് മീ ഒരു നറേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോറി റൈറ്റർ ചിലപ്പോൾ ഒരു നറേഷൻ കൊടുക്കും നമുക്ക്. രാജമൗലി സർ സെഡ് നോ, ഞാൻ തന്നെ നറേറ്റ് ചെയ്യും എന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞെന്തെന്ന് വെച്ചാൽ, ഈ വാട്ടർഫാൾസ് ഇറ്റ് ഈസ് സോ മച്ച് ഹൈ, ഓരോ ഇതും പറയുമ്പോൾ തന്നെ നമുക്ക് വിഷ്വലായിട്ട് നമുക്ക് കാണാൻ, എനിക്ക് കാണാൻ പറ്റി. എന്നിട്ട് ഒരു ഫ്രെയിം വെച്ച് കാണിക്കുന്നു, ആ ഫ്രെയിമിൽ പറയണു യു ഹാവ് ടു ലുക്ക്. ഒരു വാട്ടർഫാൾസിനെ നമ്മൾ ഇങ്ങനെ നോക്കും, പക്ഷേ രാജമൗളി പറയും അവിടെ നോക്കണം. യഥാർത്ഥത്തിൽ അവിടെ ഇല്ല, അവിടെ ഇല്ല. ഓക്കെ. എന്നിട്ട് ആ ശിവലിംഗം പ്രഭാസ് എടുക്കുമ്പോൾ തന്നെ 16 ടേക്സ് ആണ് എടുത്തത്, ആ ഒരേ ഒരു ക്ലോസപ്പ്. അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ചെയ്യില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ ആണ് എടുത്തത് ആ ഒരു ക്ലോസപ്പ്. ആരിവൻ ആരിവൻ പാട്ടുണ്ട്, ബിഗിനിങ് ക്ലോസപ്പ് ആണ് ഈ ക്ലോസപ്പ്, ഞാൻ പറഞ്ഞ ക്ലോസപ്പ്. പക്ഷെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ആ ഒരു പാട്ട്, ഒരു ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ബാഹുബലിയുടെ അമ്മ, ലൈക്ക് ഇറ്റ് റീഇൻട്രൊഡ്യൂസ്ഡ് മീ ടു ദ ന്യൂ ജനറേഷൻ, ന്യൂ കിഡ്സ്. എല്ലാവർക്കും എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാഹുബലി ക്യാരക്ടറാണ്. സത്യത്തിൽ മോന് ഭയങ്കര വിഷമായിരിക്കല്ലേ, കാരണം ബാഹുബലിയുടെ അമ്മ, ബാഹുബലിയുടെ അമ്മ എന്നിങ്ങനെ വിളിക്കുമ്പോ എല്ലാരും എന്ത് പറഞ്ഞു, മോനൻ എന്താണ് പറയാ. ഹി ഈസ് വെരി ഹാപ്പി, ഹി ഈസ് വെരി ഹാപ്പി ബിക്കോസ് അവന് എന്റെ അമ്മ ആക്ട്രസ് ആണ് എന്ന് പറയുന്നതിനേക്കാളും ബാഹുബലിയുടെ അമ്മയെ ഓർമ്മയുണ്ടോ, അവരാണ് എന്റെ അമ്മ എന്ന് പറയുന്നത്. അയ്യോ രാജമൗളി കാണണ്ടത് എന്നെ ഓടി. അമ്മ വാമാ, എവിടെ വരാൻ, നീ ആര്? അമ്മോ ഞാൻ ആരുന്നു, ഞാൻ ശിവു. നീ ആര്? എന്റെ മോനല്ല, ഇതെന്റെ മോനല്ല, ഇതെന്റെ മോനല്ല. നോക്കിയാണോ അമ്മോ, അമ്മേടെ മോൻ ശിവു ഞാൻ. അതെന്താ സംഭവം എന്ന് അറിയാമോ, ഞാനീ മറ്റേ മലയര മണ്ടയിൽ വലിഞ്ഞൊഴിഞ്ഞ് കയറുമല്ലോ വെള്ളച്ചാട്ടത്തില്, അപ്പൊ എന്നും കയറും. അപ്പൊ അമ്മ പറയും, മക്കളെ കേറല്ലേ, മക്കളെ നീ താഴെ വീണ് കൈയൊടിയും, മക്കളെ ഞാൻ കേക്കൂല,
കയറിപ്പോ. അങ്ങനെ ഒരു ദിവസം കയറി ചെന്നപ്പോ കയറിപ്പോയപ്പോ 160 kg ഉണ്ടായിരുന്നു. സാർ ഉദ്ദേശം മറ്റേ ചെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കയറി മോളിൽ ചെന്നിട്ട് മോളിയിൽ വരെ പായലിൽ സിപ്പായിട്ട് താഴെ വീണ്. ഞാൻ തിരിഞ്ഞു പോകുമ്പോ ഞാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ മേലോട്ട് പോകുമ്പോ എന്റെ 90 kg ഇറച്ചി പാറയിലിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ അമ്മയെ വിളിച്ചോണ്ട് തിരിച്ചു പോകണം. പോയിട്ട് വീണ്ടും ഒന്നുകൂടെ കയറണം. കാക്ക കൊത്തിക്കൊണ്ട് പോയില്ലേ ഇറച്ചി എടുത്ത് തിരിച്ചു വയ്ക്കും. അപ്പൊ സാറാണില്ലേ അത് കറക്റ്റ് കിട്ടും. അമ്മ വാ ഉഴുന്നൊക്കെ എടുത്തിടും പെട്ടെന്ന്. എന്റെ ഇതെന്താണെന്നറിയാമോ? എന്റെ അമ്മയ്ക്ക് എന്ന് ഞാനാണ് ഇതില് അരിയാട്ടി ദോശ ഇഡ്ഡലി ഇടിയപ്പം അമ്മയ്ക്ക് ചപ്പാത്തി വരെ ഇതിൽ ഞാൻ ഉണ്ടാക്കും. ഇതെടുത്ത് ഇങ്ങനെ വെക്കി ഉരുട്ടും. ഭയങ്കര തമ്മാണ്. വാ പോവാം. ഞാൻ വരില്ല. എത്ര ദിവസം കൂടി തിരക്കി കിടക്കുന്നത്? അവിടെ അച്ഛനൊക്കെ തുണിയൊക്കെ നനച്ചിട ആരല്ലെന്ന് പറഞ്ഞു ഭയങ്കര വന്നാണ്. തിരിച്ചു പോകുമ്പോ അമ്മ നിങ്ങൾ ചുമ്മാ ഇത്ര ആൾക്കാരിരിക്കണോ ചുമ്മാ കളി പറല്ലേ? ശരിയായില്ല അമ്മ അവിടെ ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോവല്ലേ പോവല്ലേ എന്ന്. അയ്യോ ഞാൻ പോയതാണ് പ്രശ്നം. വേറെ സംഭവം പറഞ്ഞാ. അയ്യോ അത് പറയാൻ മറന്നു. ഞാൻ മുകളിൽ കയറി ചെന്നപ്പം ഒരു തലയിൽ മുടിയൊന്നുമില്ല. കുട്ടപ്പന അവന്റെ പേരെന്നൊന്നും വാഴക്കൊണ്ട് കേട്ടോ. ഞാൻ ചെന്നത് പുള്ളി വന്നിട്ട് എന്റെ ഫ്രണ്ട് വന്നിരുന്നിട്ട് നേരെ എന്റെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞ് ബാഹുബലി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ബാഹുബലി? നീ ബാഹുബലിയാണ്. ഇങ്ങനെ തല എന്റെ കുമ്പ കുനിഞ്ഞിരുന്നിട്ട് പറഞ്ഞ് ചവിട്ടാൻ പറഞ്ഞു. ഞാൻ വെച്ച് ചവിട്ടി കൊടുത്ത് നേരെ മൂക്ക് വന്ന് സർവേക്കല്ലിൽ ഇടിച്ചിട്ട് വണ്ട് പല്ലും പോയി. ഇപ്പൊ ഇവിടെ ഈ ഒന്നാമതെ കാണാൻ ലുക്കില്ല. അതിനോടൊക്കെ പല്ലും കൂടെ പോയി. ഇപ്പൊ പുള്ളിയാണ് ഇവിടുത്തെ വിധു ഷാരാജ്യത്തെ മെയിൻ കോമഡി. ഇപ്പം പുള്ളിയാണ് കട്ടപ്പ. രാവിലെ പുള്ളിയുടെ ആരെങ്കിലും പേര് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പ എന്ന് പറയുമ്പോഴത്തേ എല്ലാരും ചിരിക്കും. ഭയങ്കര തരം. ബാബാ സമയമല്ലേ പോ. അയ്യോ എന്നെ കൊണ്ട് പോവേ. വാ ഇങ്ങോട്ട് ചുമ്മാ. അയ്യോ അമ്മ വന്നാലേ കടം തരുള്ളൂ. ഉഴുന്ന് കടയെന്ന് ഇവിടെ വന്ന് നിക്കണല്ലേ നിങ്ങള്. അമ്മ അമ്മ ധാരമ്മ പറഞ്ഞു വിടമ്മ. നമ്മളെ കുടുംബ കാര്യത്തിൽ ഇങ്ങനെ ഭാര്യയാണ് ഞാൻ. ബാഹുബലി കണ്ടു പ്രാന്തായതാണ് ഇങ്ങനെ. വീടിന്റെ പിന്നിലെ വലിയൊരു പാറയുണ്ട്. അതിന്റെ മുകളിൽ നേരം വിളിച്ചാകുമ്പോ പൊത്തി പിടിച്ചു കയറും. വൈകുന്നേരം അമ്പളക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീഴും. അങ്ങനെ 3 മാസമാണ് കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടന്നത്. നിങ്ങൾ തന്നെ കോമ സ്റ്റേജില്. കോമ സ്റ്റേജ് സോമന്റെ സ്റ്റേജ്. നിങ്ങൾ അതല്ല അതിന് അപ്പുറം വിചാരിക്കും. ആഹാ ആട്ടുകല്ലി ഇവിടെ കൊടുന്ന് വെച്ചേക്കുവാണ്. എന്റെ പൊന്നു മേഡം ഈ ഏരിയയിലെ വീട്ടിലൊന്നും ഇതുപോലെ ഒരു ആട്ടുകല്ലില്ല. അറിയാവോ അമ്മക്ക് വെള്ളം കോരി കൊടുക്കാനാന്ന് പറഞ്ഞ് ഇയാള് കയറ്റി നടക്കുവാണ്. ഇയാള് എന്ത് കഷ്ടമാണെന്ന് അറിയോ? വേറൊരു കാര്യം അറിയോ? ഈ ഏരിയയിലൊന്നും ഒരു ഒറ്റ പന പോലും ഇല്ല. ചോദിച്ചു നോക്ക് ബാഹുബലി അത്ര ഉള്ള പന മുഴുവൻ മുറിച്ചിട്ടേക്കോ അയാള്. അയ്യോ എന്തിനാണ് പന? തെങ്ങുമ പന എന്ന് എഴുതി വെച്ച് മുറിക്കലാണ് ഇങ്ങേരുടെ പണി. ബാഹുബലി ആണല്ലോ. ഇതൊക്കെ പോട്ടെ. എന്റെ അച്ഛനും ബന്ധുക്കളും വരുമ്പോ വീട്ടിൽ കയറ്റത്തില്ലെന്നേ കാലകേനും ടീമാണ് വരുന്നതെന്നും പറഞ്ഞ് ഇത്ര പോലും കല്ലെടുത്തു വെച്ച് ഒറ്റയാണ് എന്റെ അച്ഛന്റെ മൂക്കത്ത് ഇവിടെ കല്ലുകൊണ്ട് ഇടിച്ച്. അച്ഛനിപ്പൊ കാലകേയൻ സംസാരിക്കുന്ന പോലെ എന്താ പറയണെന്ന് അച്ഛന് തന്നെ മനസ്സിലാവുന്നില്ല. സ്ത്രീധനം തരാൻ പഠിച്ചിട്ട് കള്ളം പറയണത് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ നിങ്ങൾ പറഞ്ഞ നമുക്ക് പോവാം. ഇവിടെയൊക്കെ പറഞ്ഞു വിടാ. ഇതൊക്കെ എടുത്തോ തലേ വെച്ചോ. പോലെ ബാഹുബലിയാണെന്ന് പറഞ്ഞേ നടു റോട്ടിൽ നിർത്തിയ കാറും ജീപ്പൊക്കെ ഇട്ടിട്ട് ചില്ലെടുത്ത് അടിച്ച് പൊട്ടിച്ച് ഇങ്ങേര് ഇപ്പൊ ആ ചില്ലിന്റെ കാശും ചോദിച്ചാൽ എന്റെ വീട്ടിൽ വന്നോണ്ടിരിക്കാണ് അവിടുത്തെ ഡ്രൈവർമാർ. അവിടുത്തെ ആൾക്കാര് അതിന്റെ ഓണർ വന്നാ ഇത്ര രൂപ ചോദിച്ചു. ഏതാണ്ട് 10-25,000 വരും. അമ്മ നമ്മുടെ അച്ഛന്റെ സഹകരണ ബാങ്കിൽ കിടക്കണ അക്കൗണ്ടിൽ നിന്ന് 25,000 എടുത്ത് കൊടുത്തോ. ഇപ്പൊ മനസ്സിലായി എനിക്ക്. ഇപ്പൊ മനസ്സിലായി ഈ നാടകമല്ല എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അമ്മ 25,000 കൂടെ ആ കാറൊക്കെ അടിച്ചു പൊട്ടിച്ച് സ്വന്തം മോന്റെ കാര്യം. ഷിബു ഷിബു ഞാൻ നീ എന്റെ മോൻ ഒന്നും അല്ല. ഞാൻ ഒന്നും പൈസ നിനക്ക് കിട്ടണം. എനിക്കിപ്പോ പൈസ 25,000 കിട്ടിയ ഞാൻ ഇപ്പൊ എനിക്ക് നീ കൊണ്ടേ പോവുള്ളൂ. നീ കൊണ്ടേ പോവൂ. കൊണ്ടേ പോവും. ആ എന്തെങ്കിലും കൊണ്ടേ പോവും. എന്തായാലും കൊണ്ടേ പോവും. ഓക്കെ ഇപ്പൊ റെഡിയായി. ഞാൻ ചെയ്യേണ്ടത് വേറെ അയ്യോ ഈ ഫ്ലോറിൽ ആദ്യമായിട്ട് ഒരു പെണ്ണാണിനെ തൂക്കിക്കൊണ്ട് പോകുന്നത് കണ്ടില്ലേ രോഹിണി? ഇതാണ് ബാഹുബലിയുടെ ഇമ്പാക്ട് കണ്ടില്ലേ. അതിന്റെ ഓരോ വെർഷൻസ് വരെ ആൾക്കാർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, രാജമൗലിയുടെ അടുത്ത പ്രോജക്ട് എന്ന് പറയുന്നത് മഹാഭാരതമാണെന്ന് കേൾക്കുന്നു, ശരിയാണോ? ശരിക്കും രാജമൗലി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാഹുബലി ഇസ് എ റിഹേഴ്സൽ ഫോർ മഹാഭാരതം എന്നാണ്.
സോ മഹാഭാരതമാണ് അവരുടെ എയിം, ആംബിഷൻ അങ്ങനെ ചെയ്യണം എന്നാണ്. പക്ഷെ ഇപ്പോ ഐ ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഡൂയിങ് ദാറ്റ്. ഓക്കേ, അപ്പോൾ രോഹിണി അതിലെ മഹാഭാരതത്തിലെ ഐ ഡോണ്ട് നോ, ഹീ ഷുഡ് ഫൈൻഡ് ഇറ്റ് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നു. ഏത് റോൾ ആണെങ്കിലും അതൊരു ഓണർ ആയിട്ട് കണക്കാക്കും. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരും സീനിയസ് അംഗങ്ങളുമാണ്. സ്വാഗതം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത സിനിമയാണ് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി. ഇവിടെ ഇതാ ബാഹുബലി ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് ബാബു മേസ്തിരിയും ടീമുമാണ് കട്ടക്കെത്താൻ പോകുന്നത്. എന്തും സംഭവിക്കാം, മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്താ എന്റെ മകന് കോൺട്രാക്ട് കൊടുക്കാത്തത്? എന്റെ മകന് സ്വന്തമായിട്ട് മുനക്കരണ്ടിയില്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നീളത്തിലുള്ള അളവ് ടേപ്പില്ലേ? എന്നിട്ടും നാല് കയ്യാളും 20 മൈക്കാടും ഒരു പെണ്ണിനെയും കൂടെ വേണം മാമാ. ബാബുവേ, നീ എന്നെ ഏതർത്ഥത്തില്ല ഈ മാമാ എന്ന് വിളിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അടിപൊളി ഇത് ബാബു. നോക്കി നിൽക്കാതെ ലൂസാക്കി കോരി അടിക്ക് ശാന്തേ. സ്ത്രീകളുടെ ദേഹത്ത് പിടിക്കുന്നവന്റെ തേപ്പ് പലകയല്ല കളയേണ്ടത്, കളയേണ്ടത് അവന്റെ തൂക്കുകെട്ട. അയ്യോ, എന്റെ തൂക്കുകെട്ട. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ സിനിമയിലെ ബാഹുബലി ഇനി ഇതാ ബാബു മേസ്തിരിയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോവുകയാണ്. ഓൺ സ്റ്റേജ് സിനിമ റീമിക്സ് റൗണ്ടുമായി ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ടീം ഫോർ സ്റ്റാർസ്. SS രാജമൗലി ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം ബാഹുബലി. ബാഹുബലിയെ ടീം ഫോർ സ്റ്റാർസ് ഒന്ന് റീമേക്ക് ചെയ്യുന്നു. ബാബുമേശ്വരി മുതലാളിയുടെ ബംഗ്ലാവിന്റെ കോൺക്രീറ്റ് അവസാനിച്ചു. പണിയിൽ ബാബുമേസ്ത്രിയും ബല്ലാലമേസ്ത്രിയും ഒരുപോലെ മികവ് തെളിയിച്ചു. എന്നാൽ കയ്യാളന്മാരുടെ സുരക്ഷയോർത്ത് നോക്കിപ്പണിത ബാബുമേസ്ത്രിയെ പുതിയ കോൺട്രാക്ട് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ബാബുമേസ്ത്രിയുടെ കീഴിൽ പണിയാൻ കയ്യാളന്മാർ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ മഗൽമതി രാജ്യത്ത് 3 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള കൊട്ടാരം പൊളിച്ചുപണികൾ കോൺട്രാക്റ്റിനുള്ള ടെൻഡർ വിളിച്ചു. രാജധാനിക്ക് 30 കാതം അകലെയുള്ള നദിയിൽ നിന്നും മണൽ വാരി സിമന്റ് കൂട്ടി ചട്ടിയിൽ ചുമന്നുവന്ന് കട്ടിള ഉറപ്പിക്കുന്നവർക്ക് കോൺട്രാക്ട് സ്വന്തം. നടക്കുമ്പോൾ കാലുകൾ ഒരടി പോലും പിഴയ്ക്കുവാനോ ചട്ടി തലയിൽ നിന്നും താഴെ പോകാനോ പാടില്ല. കോൺട്രാക്ടർ കുടുംബത്തിലെ മരുമകൾ വേണം ഇതു ചെയ്യാൻ. എന്തോന്ന്
നീ ഇതുവരെ എവിടെയായിരുന്നു? പത്തു കൊട്ടയുടെ ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, എന്റെ ഊപ്പാട് വന്നു. നീ ഇങ്ങനെ ചെറിയ കോൺക്രീറ്റും കുഴച്ച് നടന്നോ? എടാ, ശിവഗാമി കോൺട്രാക്ടർ തലയിൽ ചട്ടിയിൽ സിമന്റുമായി വന്ന് കട്ടള ഉറപ്പിച്ചാൽ ആ കോൺട്രാക്ട് ബാബുവിന് പോകും. അതൊരിക്കലും അനുവദിക്കരുത്. അച്ഛൻ പേടിക്കണ്ട, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പാണോ? അതോ അവസാനം നമ്മൾ പണിയുന്ന കെട്ടിടം പോലെ ആകൂ? മനസ്സിലായില്ല. പൊളിയോന്ന്. ഇനി അധികം ചർച്ച വേണ്ട. ആ ശിവഗാമി കോൺട്രാക്ടറിന്റെ കയ്യാള് വരുന്നുണ്ട്. അത് ശരിയാ, ആരറിഞ്ഞാലും അവൻ അറിയരുത്. ആ കുട്ടപ്പ. എല്ലാരും ഒന്ന് മാറി നിൽക്കണം, കൺട്രാക്ട് ശിവഗാമി വരാൻ നേരമായി. എന്നോട് ആജ്ഞാപിക്കുന്നോടാ കയ്യാളെ. പറ, എന്താ എന്റെ മകന് കോൺട്രാക്ട് കൊടുക്കാത്തത്? എന്റെ മകന് സ്വന്തമായിട്ട് മുനക്കരണ്ടിയില്ലേ? തൂക്കുകട്ടയില്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നീളത്തിലുള്ള അളവ് ടേപ്പില്ലേ? എന്നിട്ടും എന്താ എന്റെ മകന് കോൺട്രാക്ട് കൊടുക്കാത്തത്? പറ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? പണി ചെയ്യാൻ അറിയണ്ടേ? ചട്ടിയുമായി ശിവഗാമി കോൺട്രാക്ട് വരുന്നു. അല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും തടയണം. വേഗം വേഗം. ഇതാണ് എന്റെ തീരുമാനം.
സമ്മാനവും ശാസനയും ഇന്നു മുതൽ നിനക്കാണ് ഇതിന്റെ പണി. എട്ടിന്റെ പണിയായി പോയി. അതെന്താ? ഇതൊറ്റയ്ക്ക് ഞാൻ തന്നെ കെട്ടണ്ടേ? ബാബു നീ പേടിക്കണ്ട, നിന്റെ കൂടെ പണിയാ കുറച്ച് മലയാളികളെ തരാം. അപ്പൊ എട്ടിന്റെ പണിയല്ല പതിനാറിന്റെ? അതെന്ത്? നേരാവണ്ണം പണി ചെയ്തിരുന്നെങ്കിൽ കേരളം ഇപ്പൊ ബംഗളമാവത്തില്ലായിരുന്നല്ലോ. ബാബു നിനക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, അതാ ബംഗാളികളെ വിളിക്കാത്തെ. ആര് പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ലെന്ന്? ഈ പണിക്ക് മുമ്പ് എനിക്ക് ബോംബെ മിഠായിയുടെ കച്ചവടമായിരുന്നല്ലോ, അപ്പൊ പിന്നെ എനിക്ക് ഹിന്ദി അറിയത്തില്ലേ? എന്നാ കുഴപ്പമില്ല, ഞാൻ കുറച്ച് ബംഗാളികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ബാബു അവരുടെ ഭക്ഷണവും താമസവും ഒക്കെ നീ തന്നെ നോക്കണം. ആഹാരം നോക്കാം, പക്ഷെ താമസം നടക്കത്തില്ല. അതെന്ത് ബാബു നീ അങ്ങനെ പറഞ്ഞത്? കണ്ട ഉരുളക്കിഴങ്ങെല്ലാം കൂടി തിന്നിട്ട് അവന്മാർ ഇങ്ങോട്ട് വരുന്നത്? എന്ത് വിശ്വസിച്ച് ഞാൻ കൂടെ താമസിപ്പിക്കും? ശരി, നിനക്ക് എവിടെ വേണമെങ്കിലും പോയി പണിക്കാരെ കൊണ്ടുവരാം, പക്ഷേ പണി തീർന്നിരിക്കണം. കുട്ടപ്പ നിന്റെ കൂടെ വരും. മാമാ എങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറപ്പെടാം. 4 കയ്യാളും 20 മൈക്കാടും ഒരു പെണ്ണിനെയും കൂടെ വേണം മാമാ. ബാബുവേ നീ എന്നെ ഏതർത്ഥത്തില്ല ഈ മാമാ എന്ന് വിളിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഈ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. മൈക്കാടിന് ഒരു പെണ്ണിനെ വേണമെന്നാണ് പറഞ്ഞത്. തമാശ കളഞ്ഞിട്ട് വാ, വേഗം പുറപ്പെടാം. വേഗമാകട്ടെ വേഗം, ആ വീരൻ മേശിരിയും മൈക്കാട് ശാന്തയും വന്നു കഴിഞ്ഞാ അറിയാലോ. മാമാ നമ്മൾ കണ്ടതിൽ വെച്ച് ഈ സൈറ്റിലാണ് പണിക്കാർ ഏറ്റവും കൂടുതൽ. ഏയ് നിങ്ങൾ ആരാ, മാറി നിൽക്കൂ, വീരൻ മേശിരി വരുന്ന കണ്ടില്ലേ? നീ ആര് വേഗത്ത? മാമാ ബാബു നീ ഉണങ്ങനെ കുട്ടപ്പന്ന് വിളിച്ചോ? ഈ മാമാന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. ബാബു ഈ വരവ് കണ്ടിട്ട് ഇവിടുത്തെ പേര് കേട്ട മേശിരിയാണെന്നാ തോന്നുന്നത്. മേശിരി പിന്നെ സമയം ഒരുപാടായി, ചാന്ത് കൂട്ടണം. അവനോട് പറ കൂട്ടി കൊടുക്കായി. മേശിരി ചാന്ത് കൂട്ടി കൊടുക്കായി. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങള് എന്തെങ്കിലും പണി കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നവരാ. ഇവന്മാരെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ? ആ ഏതായാലും മക്കാട് ശാന്തസേന വരട്ടെ, അവള് വന്നിട്ട് തീരുമാനിക്കാം. അതാരാണാവോ ഈ ശാന്തസേന? ഈ സൈറ്റിലെ ഏറ്റവും വേഗതയേറിയ മൈക്കാട്. എത്ര ബംഗാളികൾ മാറി മാറി വന്നിട്ടും അവള് ചാന്ത് കൂട്ടുന്നതിന്റെയും കട്ടവറക്കുന്നതിന്റെയും 7 അയലത്ത് വരാൻ പറ്റിയിട്ടില്ല. അവള് കൂട്ടുന്ന ചാന്ത് വെച്ചൊരു പൂശു പൂശിയാൽ ആന പിടിച്ചാലും പോകത്തില്ല. അതാണ് ശാന്തസേന, മൈക്കാട് ശാന്തസേന. ആരാ നമ്മുടെ സെറ്റിൽ രണ്ട് പുതുമുഖങ്ങൾ? എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. കണ്ടിട്ടൊരു കള്ള ലക്ഷണം. അയ്യോ അത് ജന്മനാ ഉള്ളതാ, എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഈ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബക്കാര് മൊത്തം കള്ളന്മാരാണോ? ആ എന്തെങ്കിലും ആകട്ടെ, ഇവരെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചേക്ക്. വാ പണിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇത് അരിപ്പ്, അരിക്കാൻ പറ്റത്തില്ല. ഇത് മുഴക്കോൾ, അളക്കാൻ പറ്റത്തില്ല. ഇത് കരണ്ടി, പൂശാൻ പറ്റത്തില്ല. വാ ഇനി കട്ട പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പറ്റിയ ആളാ കട്ട പൊട്ടിക്കാൻ പഠിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു കട്ട എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഈ കരണ്ടി കൊണ്ട് ഇങ്ങനെ ഓങ്ങി ഒരു വെട്ട്. പൊട്ടി പൊട്ടി പൊട്ടും. ആ കൈയൊന്ന് കാണട്ടെ. വേണ്ട കാണിക്കാൻ.
അയ്യോ എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ, അയ്യോ എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ, അയ്യോ എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. ചുമ്മാതി, ഈ കൈ മേലണങ്ങി പണിയെടുക്കാത്തവന്റേതല്ല. മുനക്കരണ്ടിയും ചട്ടിയും തേപ്പ് പലകയും പിടിച്ച് തഴമ്പിച്ചവന്റെ കയ്യാ. സത്യം പറ, ആരാ നീ? അത് പറയാൻ, ഒരു വർക്കിന് ശാന്തയെ മൈക്കാടായിട്ട് വിളിക്കാൻ വന്നതാ. എന്ത് പറഞ്ഞു നീ? ആയിരം ചാക്കിനുള്ള കോൺക്രീറ്റ് ഒറ്റയ്ക്ക് കൂട്ടുന്നവൻ, അയ്യായിരം കുട്ടമണൽ ഒറ്റയ്ക്കരിക്കുന്നവൻ, ലോക പ്രശസ്ത കോൺട്രാക്ടർ കാർത്തികേയന്റെ കോൺട്രാക്ട് തട്ടിയെടുത്തവൻ, മഹിഴുമതി കൊട്ടാരം പണിയാൻ അവസരം കിട്ടിയ ആദ്യ മേശിരി അമരവിള ബാബു മേശിരി. അങ്ങനെ നമ്മുടെ ശാന്തസേന ബാബുമേസ്ത്രി ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ കുട്ടപ്പ ഈ ബാബുമേസ്ത്രിയെ കുത്തുവോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് കാത്തിരുന്നാലേ മതിയാകുള്ളൂ. ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എങ്ങനെ നോക്കി നിൽക്കാതെ ലൂസാക്കി കോരി അടിക്ക് ശാന്തെ. ശരിക്കുള്ള പേര് ദേവസേന എന്നാ. ന്യൂമറോളജി പ്രകാരം മൈക്കാടുകാർക്ക് ശാന്ത എന്ന പേരാ ഭാഗ്യം. പേര് മാറ്റിയതിനു ശേഷം ഇപ്പൊ നല്ല പണിയാ. പറഞ്ഞു കേൾക്കുന്നത് പോലും ആയിരം മേശരിക്കാരൻ ശാന്ത എന്നാ. അതുകൊണ്ട് അത് തടയണം. സ്ത്രീകളുടെ ദേഹത്ത് പിടിക്കുന്നവന്റെ തേപ്പ് പലകയല്ല കളയേണ്ടത്, കളയേണ്ടത് അവന്റെ തൂക്കുകെട്ട. നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ ആയിരം ചാക്കിന്റെ കോൺക്രീറ്റ് ഒന്നും എനിക്കൊന്നുമല്ല മാമ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ആയിരം ചാക്കിനുള്ള കോൺക്രീറ്റ് ഒറ്റയ്ക്ക് കൂട്ടുന്നവൻ, അയ്യായിരം കുട്ടമണൽ ഒറ്റയ്ക്കരിക്കുന്നവൻ, ലോക പ്രശസ്ത കോൺട്രാക്ടർ കാർത്തികേയന്റെ കോൺട്രാക്ട് തട്ടിയെടുത്തവൻ, മഹിഴുമതി കൊട്ടാരം പണിയാൻ അവസരം കിട്ടിയ ആദ്യ മേശിരി അമരവിള ബാബു മേശിരി. ശാന്തേ, ശാന്തേ, കോൺട്രാക്ടർ ആകെ ചൂടില്ല, ഇന്ന് തന്നെ പണി തീർത്ത് കൊടുക്കണമെന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ബാബു? എന്തെങ്കിലും ഒരു പരിഹാരം മാമാ. തട്ടുപൂശിന് 3-1, ഭിത്തിക്ക് 5-1. പരിക്കനാണെങ്കിൽ സിമന്റ് കുറയ്ക്കണം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എം സാൻഡ് വേണ്ട, ആറ്റുമണൽ മതി. ആറ്റുമണലിൽ പാസില്ല. അതിപ്പം നോക്കണ്ട മാമാ, നോക്കണ്ട. അപ്പൊ ബാബു മെറ്റൽ വേണ്ടേ? വേണം. 6 കുട്ട മെറ്റലിന് 3 കുട്ട മണൽ. വേഗം വേണം മാമാ, വേഗം. നിങ്ങൾ നോക്കി നിൽക്കാതെ തൂമ്പയും ഷൗലും എടുത്ത് എന്റെ കൂടെ വാ. ഇനി ഒട്ടും വൈകിക്കൂടാ ശാന്തേ. എന്താ ശാന്ത്, ഇത്രയും വലിയ ഭിത്തി ഈ ഒരു കരണ്ടിയും ശാന്തം കൊണ്ട് ഞാൻ എങ്ങനെ പൂശും? ശാന്തേ, 3 വിരൽ, 3 വിരൽ മടക്കി കരണ്ടിയെടുത്ത് കൈ മടക്കി ചട്ടി വെച്ച് ഒറ്റ പൂശ്. എങ്ങനെ നോക്കി നിൽക്കാതെ ലൂസാക്കി കോരി അടിക്ക് ശാന്തേ.
ശാന്തസേനെ, എന്താ അങ്ങനെ ഒരു പേര്? ശരിക്കുള്ള പേര് ദേവസേന എന്നാ. ന്യൂമറോളജി പ്രകാരം മൈക്കാടുകാർക്ക് ശാന്ത എന്ന പേരാ ഭാഗ്യം. പേര് മാറ്റിയതിനു ശേഷം ഇപ്പൊ നല്ല പണിയാ. പിന്നെ ശാന്ത തേക്കുമോ? ആ, ഞാൻ ഭിത്തി നന്നായിട്ട് തേക്കും. അതല്ല, പണിക്ക് വരാമെന്ന് ഏറ്റിട്ട് എന്നെ തേക്കുമോ? ഒറ്റയ്ക്ക് ചാന്ത് കൂട്ടി വിയർത്തു നിൽക്കുമ്പോൾ ഒരു ചട്ടിയുമായി വരാനും, ചാരത്തിൽ തൂങ്ങി നിന്ന് കെട്ടുമ്പോൾ കട്ടയെടുത്ത് തരാനും, മുഴക്കോലെടുത്ത് ലെവൽ പിടിക്കുമ്പോൾ ലെവൽ പറഞ്ഞു തരാനും എനിക്കൊരു മൈക്കാടിനെ വേണം. പറ്റുമെങ്കിൽ കൂടെ പോന്നോ? ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലവല്ല, എല്ലാം പോയില്ലേ? എന്റെ ചട്ടി ഇങ്ങനെ ക്ലാവ് പിടിച്ച് പോകത്തേ ഉള്ളൂ. മേശരി പറയുന്നുണ്ട് നീരസം തോന്നരുത്, ബാബുവിന് പുതിയ മൈക്കാടിനെ കിട്ടി. എന്താ നീ പറഞ്ഞത്? ആരാ അവന് കിട്ടിയ പുതിയ മൈക്കാട്? കുമ്പളം സൈറ്റിലെ മൈക്കാട് ശാന്ത. അത് പാടില്ല, അവളെ എനിക്കറിയാം. എത്ര ചട്ടി പൊക്കിക്കൊടുത്താലും അവൾ തളരില്ല. സൈറ്റുകളിൽ പറഞ്ഞു കേൾക്കുന്നത് പോലും 1000 മേശരിക്കാര ശാന്ത എന്നാ. അതുകൊണ്ട് അത് തടയണം. മോനെ നോക്കൂ, ഇത് നമുക്ക് കിട്ടിയ പുതിയ കോൺട്രാക്ടിന്റെ പ്ലാനാ. നീ ഇതിൽ ഏത് വർക്കാ ചെയ്യണേ? ഇത് എന്നെ സമാധാനിപ്പിക്കാനാണോ കൺട്രാക്കുമാതാ? എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, ഏത് വർക്ക് ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ ഒരു കാര്യം, എനിക്ക് മൈക്കാടായിട്ട് കുമ്പളം സൈറ്റിലെ ശാന്ത തന്നെ വേണം. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. സേനൻ മൈക്കാടേ, മൈക്കാട് ശാന്ത സേനയെ ഉടനെ ഇവിടെ വരുത്തൂ. കൺട്രാക്കുമാതാ, ബാബുദാ ശാന്തയുമായി വരുന്നു. എന്താ ഇത്? ഇതാണ് എന്റെ പുതിയ മൈക്കാട് ശാന്തസേന. അത് പറ്റില്ല, ഇവളെ ഞാൻ ബെല്ലയുടെ മൈക്കാടാക്കാമെന്ന് വാക്കുകൊടുത്തുപോയി. ഇവളെ എന്റെ മൈക്കാടാക്കാമെന്ന് ഞാനും വാക്കുകൊടുത്തുപോയി. നിനക്ക് നിന്റെ വാക്കാണോ വലുത്, അതോ മകൾ മതിയുടെ കോൺട്രാക്ടോ? എന്റെ വാക്ക് ഞാൻ കൂട്ടിയ ചാന്ത് പോലെ ഉറപ്പുള്ളതാണ് മാതാ. എങ്കിലിനി മകൾ മതിയുടെ കോൺട്രാക്ട് ബെല്ലയ്ക്ക്. ബാബു, നീ ഇനി അവന്റെ കൈയാൾ. ഇതാണ് എന്റെ തീരുമാനവും ശാസനയും. പണിക്കാരെ വിളിക്ക്, കോൺക്രീറ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. പണിക്കാരെ, കോൺക്രീറ്റ് ആരംഭിക്കുന്നു. ഇവിടെ മേശിരിക്ക് ചാന്ത് കുഴക്കാനുള്ള ബംഗാളിപ്പട, ഇവിടം മേശിരിക്ക് മണലരിക്കാനുള്ള ടിപ്പർ പട, ഇവിടം മേശിരിക്ക് പൊളിച്ചെടുക്കാനുള്ള JCB പട. ഈ കോൺട്രാക്ട് ഏറ്റെടുത്തത് 6 മാസത്തേക്കാണ്. അത് 3 മാസം കൊണ്ട് തീർക്കുമെന്ന് ഞാൻ കോൺട്രാക്ടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അത് വേണോ? ബാബു, അടുത്തത് നീ. ബാബു മേശിരി, 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 ബാബു മേശിരി.
മഹേശ്വരിയുടെ കയ്യാളായ ഞാൻ സത്യം ചെയ്യുന്നു, എത്ര കട്ട ഒരുമിച്ച് ചോദിച്ചാലും എത്ര പൊക്കത്ത് ചാരത്തിൽ നിന്ന് തേക്കാനും മേശ്വരിയുടെ കൂടെ നിന്ന് ഈ പണി എത്രയും പെട്ടെന്ന് തീർക്കുമെന്നും കൺട്രാക്ടിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. കോൺക്രീറ്റ് തുടങ്ങട്ടെ. ബാബു നീ അപ്പുറം, പെണ്ണുങ്ങൾ ഇവിടെ, ശാന്തേ നീ ഇവിടെ. പെട്ടെന്ന് വന്ന് വരി വരിയാ നിന്ന് ചട്ടിയെടുക്ക്. വേഗമാകട്ടെ, വേഗം വേഗം വേഗം. ശാന്തേ ഓടുത്തത് നീ. ദേഹത്ത് തൊടുന്നു നിന്നെ ഇന്ന് ഞാൻ. അയ്യോ എന്റെ തേപ്പ് പലക. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇവളെന്റെ തേപ്പ് പലക എടുത്ത് വലിച്ചെറിഞ്ഞു. നിനക്ക് ഇത്ര അഹങ്കാരമോ? ബാബു അല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ബാബു എന്നെ വിളിച്ചോ കോൺട്രാക്ട് മാതാ? ആ വിളിച്ചു. ഇവൾ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾ വരി വരിയായി ചട്ടി പൊക്കി കൊടുക്കുമായിരുന്നു. അവസാനം ഞാൻ ചട്ടി പൊക്കി കൊടുത്തപ്പോ ഇവൻ എന്റെ ദേഹത്ത് പിടിച്ചു. അപ്പൊ ഞാൻ അവന്റെ കയ്യിലിരുന്ന തേപ്പ് പലകയെടുത്ത് ദൂരേക്കെറിഞ്ഞു. ശാന്തേ നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് പിടിക്കുന്നവന്റെ തേപ്പ് പലകയല്ല കളയേണ്ടത്, കളയേണ്ടത് അവന്റെ തൂക്കുകെട്ട. ബാബുവിന്റെ മൈക്കാടിനെ തൊടുന്നതും ബാബുവിന്റെ ഉളിയിൽ തൊടുന്നതും ഒരുപോലെയാണെന്ന് അറിയില്ലേ നിനക്ക്? ബാബു എന്റെ മുന്നിൽ വെച്ചോ നിന്റെ ഈ ധിക്കാരം. ഇന്ന മതിയാക്കിക്കോ നിന്റെ ഇവിടത്തെ പണി. ഇറങ്ങിക്കോണം എന്റെ ഈ സൈറ്റിൽ നിന്ന്. അവിടുന്ന് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഇതും അനുസരിക്കുന്നു. ഇതാ എന്റെ മുഴക്കോലും ചട്ടിയും പിന്നെ ലെവൽ നോക്കുന്ന സ്കെയിലും. ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ കൺട്രാക്ട് മാതാ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ഏയ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മേശിരി പണി നിർത്തി നമ്മുടെ കൂടെ പട്ടിണി അടക്കാൻ വരുമല്ലേ. സന്തോഷിക്കേ. ഇനി ബാബുവിടെ വേണ്ട, ബാബുവിനെ തീർക്കണം. എന്നെ വിളിച്ചോ കൺട്രാക്ട്? ഇനി ബാബു ഒരു സൈറ്റിലെ പണിയും ഏറ്റെടുക്കരുത്. ഇനി ബാബു മേസ്തിരിയെ ഒരു പണി സൈറ്റിനും വേണ്ട. നല്ല മഴ വരുന്നുണ്ട് കുട്ടപ്പ. മഴവെള്ളം വീണാൽ പുറത്തെ കോൺക്രീറ്റ് ഒലിച്ചു പോകുമെന്നും പറഞ്ഞ് ബാബുവിനെ ഇവിടെ വരുത്തണം. അവൻ ആ കോൺക്രീറ്റ് കോരി മാറ്റുന്നതിനിടയിൽ അവനെ തീർക്കണം. കുട്ടപ്പ ഷൗവലിന് പുറകിൽ നിന്ന് കുത്തപ്പ. വേഗം, കോൺക്രീറ്റ് എല്ലാം മുരിച്ചു പോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന്. ബാബു വേണ്ട, ബാബു കോൺക്രീറ്റ് പിന്നെ കോരാം. നീ പോ, പോ ബാബു. മാറു മാമാ. ബാബു അത് 1000 ചാക്കിന്റെ കോൺക്രീറ്റ് ഉണ്ട്. മാമാ നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ 1000 ചാക്കിന്റെ കോൺക്രീറ്റ് ഒന്നും എനിക്കൊന്നുമല്ല മാമാ. നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞു ബാബു എന്നെ അങ്ങനെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. അതിനാണോ രാഷ്ട്രീയക്കാരെ പോലെ എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്? എന്നോട് ക്ഷമിക്കൂ ബാബു, ഇത് കൺട്രാക്ടിന്റെ തീരുമാനമാണ്. എന്നോട് ക്ഷമിക്കൂ മാമാ. കൺട്രാക്ട് മാതയെ നോക്കിക്കോണം. ആർക്കും തോൽക്കാതെ
സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ടീം ഫോർ സ്റ്റാർസ്, ബാഹുബലി എന്ന ചിത്രത്തിന്റെ സൃഷ്ടാവായ രാജമൗലിയെ പോലും അത്ഭുതപ്പെടുത്താൻ സാധ്യതയുള്ള കലാസൃഷ്ടി. ബാഹുബലി എന്ന ചിത്രം സിനിമാ ചരിത്രത്തിന്റെ ഒരു ഏടാണെങ്കിൽ വിനോദത്തിന്റെ ഭൂപടത്തിൽ മായാത്ത മങ്ങാത്ത വ്യക്തമായ സ്ഥാനമാണ് നിങ്ങളുടെ സ്കിറ്റിനുള്ളത്. സിനിമയ്ക്കൊരു ചരിത്രമുണ്ടെങ്കിൽ ആ ചരിത്രത്തിൻ്റെ അവസാനം വരെ ബാഹുബലി എന്ന ചിത്രത്തിന് സ്ഥാനമുണ്ടാവും. സ്പൂഫിൻ്റെ ചരിത്രത്തിൽ എക്കാലവും നിങ്ങളുടെ ഈ സ്കിറ്റിനും സ്ഥാനമുണ്ടാവും. ഇത് നിസ്സാരമായിട്ട് ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല. ഇതിൻ്റെ പ്രയത്നം കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ അധ്വാനമുണ്ട്, നിങ്ങളുടെ വേർപ്പുണ്ട്, നിങ്ങളുടെ കണ്ണീരുണ്ട്, നിങ്ങളുടെ ത്യാഗമുണ്ട്. ഈ ത്യാഗത്തിന് മുന്നിൽ ഞങ്ങളുടെ വക ഒരു വലിയ സല്യൂട്ട്. എന്തൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയലോഗ് റെൻഡറിംഗ് ആണ്, എന്തൊരു മിക്സിംഗ് ആണ്, എന്തൊരു അഭിനയ ചാതുര്യാണ്, എന്തൊരു സാക്ഷാത്കാരമാണ്. ഞങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിൽ അത് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ഇവിടെ ഇരിക്കുന്നതിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിൽ ഒന്നാണ് ഈ സ്കിറ്റ് കണ്ടപ്പോൾ. എനിക്ക് സന്തോഷം തോന്നുന്നു എൻ്റെ വിദ്യാർത്ഥികളെ, നിങ്ങൾ അധ്യാപകനും എത്രയോ മുകളിലെത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. രോഹിണി ശിശി, ടീം ഫോർ സ്റ്റാർസ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ജഗദീഷ് ഇത്രയും പറയണതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബിക്കോസ് അത്രയ്ക്ക് ഒരു അധ്വാനം കണ്ടിട്ടുണ്ട്. സോ മച്ച് ഓഫ് ഹാർഡ് വർക്ക്, സോ മച്ച് ഓഫ് കോർഡിനേഷൻ, സോ മച്ച് ഓഫ് തോട്ട് പ്രോസസ് ഹാസ് ഗോൺ ഇൻ ടു ഇറ്റ്. ദി റൈറ്റർ, ഡയറക്ടർ ആൻഡ് ആക്ടേഴ്സ്, അത്രയധികം യു ഹാവ് പുട്ട് ഇൻ യുവർ എഫേർട്ട്. ദാറ്റ്സ് വൈ you can call it, it's not Bahubali's spoof, it's another version of Bahubali. ingane oru commitment enikku kaanan pattiyathile valare adhigam njan bahumanikkunnu ningale, and I really pay my respects to you as actors, co-stars. I'm really happy to be here. Shriyata, idu 4 stars alla 7 stars. Thank you sir. Oru great work. കാരണം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് വർക്ക്. ഇതെല്ലാം കൂടെ വന്നപ്പോൾ ശരിക്കും ഞാനൊരു സിനിമ കാണുന്ന പോലെ ഞാൻ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണ് അഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ വിസ്മയമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഇറ്റ് ഹാപ്പൻസ്, ഇതൊരിക്കൽ സംഭവിക്കുന്നതാണിത്. അതിന് എനിക്കിനി ഒന്നും പറയാനില്ല. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലത്തെ സ്കിറ്റുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് യെസ്, റിമി ടോമി, ടീം ഫോർ സ്റ്റാർസ്. യെസ്. അമരവിള ബാബു മേസ്തിരിക്കി. ഈ പെർഫോമൻസ് ഒരു ഫിനാലയിലായിരുന്നെങ്കിൽ സംശയം എന്നെ നിങ്ങൾക്കായിരിക്കും, നിങ്ങളായിരിക്കും കപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഉറപ്പാണ്. ഓ, ആരാണോ ഇതിന്റെ പിന്നിൽ ഇത് എഴുതിയ ആൾക്ക് ഒരു ഗംഭീര കൈയടി കൊടുക്കണം. സജന, എന്റെ സജിനെ വലിയൊരു നമസ്കാരം കേട്ടോ. അതിന്റെ ക്ലൈമാക്സിലൊക്കെ ബാക്കിൽ ഇങ്ങനെ ആ തീയൊക്കെ ആളിക്കത്തുന്നു, പുറകിൽ നിന്ന് കട്ടപ്പ വന്ന് കട്ടപ്പ ഫിഗറൊക്കെ എന്ത് കറക്റ്റ് ആയിരുന്നു ചേട്ടാ. ആ ഒരു സിനിമ നിങ്ങൾ ഇവിടെ ശരിയായിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നവും ഒരു മോശപ്പേര് തന്നെയാ. പക്ഷെ നിങ്ങൾ ആ ചിത്രത്തിനോട് 100% നീതി പുലർത്തി അട്ടിപൊളിയാക്കി നമ്മളെ മാക്സിമം ചിരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ഇനി മാർക്സ് അറിയാനായിട്ടുള്ള സമയമാണ്. ഇന്നത്തെ ഇവരുടെ ബാബു മേസ്തിരിക്ക് വേണ്ടി ഇനി ജഡ്ജസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഐ വിൽ സ്റ്റാർട്ട് ഫ്രം റിമി ടോമി. 25 out of 25. രോഹിണി ശിശി, 25 out of 25, നോ ഡൗട്ട്. ശ്രീയേട്ട, എനിക്ക് ഉള്ള മാർക്ക് 25 ഉള്ളൂ. ആ 25 തരുന്നു. ഓക്കേ, ഇനി നമ്മുടെ ചീഫ് ജഡ്ജ് ജഗദീഷ് ചേട്ടാ, 25 out of 25 വിത്ത് എ ഹൈ ഗ്രേഡ്. എത്രയോ ദിവസത്തെ ഗ്രൂമിങ്ങും
റിഹേഴ്സൽസും പ്രാക്ടീസും ഒക്കെ തന്നെ കഴിഞ്ഞാണ് പോളിഷ്ഡ് ആയിട്ടാണ് ഇവർ ഈ വേദിയിലെത്തുന്നത്. ആ ഒരു പെർഫോമൻസിന്റെ ഒക്കെ തന്നെ ദ റിയൽ റീസൺ എന്ന് പറയുന്നത് ബൈജു സാറാണ്, അദ്ദേഹത്തിന്റെ ടീമാണ്, പ്രമോദണ്ണും ഭീഷണും. ബൈജു സാറല്ല, ബൈജു കോൺട്രാക്ടർ. മഞ്ഞയിൽ കുളിച്ച നെറ്റിയിൽ മഞ്ഞൾ പ്രസാദവുമായി വന്ന ആകെ മൊത്തം പറഞ്ഞാൽ ഒരു മഞ്ഞ കിളിയാണ് ആ പെൺകുട്ടി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാറ്റി മഞ്ഞക്കുളി ചുരുട്ടി. സാറല്ലേ പറഞ്ഞത് എന്റെ കൂടെ വരാന്ന്, വരാന്ന് പറഞ്ഞിട്ട് അവസാനം സാറ് വരാതിരുന്ന. ആശ അധികം വെച്ച് മനസ്സ് അടക്കി വെക്കലാമാ.